യെസ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സേനാപതി വേണു, ആയുർ ബിജു, ഒപ്പം തന്നെ അജി തോമസും പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണുമല്ലോ. എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? അല്ല, ആയുർ ബിജു ഇവിടെ വന്നിരുന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടല്ലേ? അതിനകത്ത് എന്തെങ്കിലും സാങ്കത്യം ഉള്ളതാണോ? ആയുർ ബിജു പറയുന്നത് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു, കെ സുധാകരനോട് സഹായം ആവശ്യപ്പെട്ടിട്ട് സഹായം ചെയ്തു കൊടുത്തില്ല. എന്റെ ആയുർ ബിജു ഇങ്ങനെയുള്ള ഇപ്പൊ ഒരു എന്താ പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ഇത് കേരളത്തിലെ പൊതുസമൂഹം കേൾക്കുന്നതല്ലേ? താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? താങ്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം 12 ദിവസം അവിടെ എണ്ണത്തോണിയില് ഒരുപക്ഷെ താങ്കളുടെ ഇടുക്കിയിൽ നിന്നുള്ള നേതാവ് ഈ മോൻസന്റെ കൂടെ പോയി ഉള്ള ആള് അദ്ദേഹമായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വന്ന് പറയുമ്പോൾ അതൊരു ഒരു ഔചിത്യത്തോടു കൂടി സംസാരിക്കണം. അതല്ലാതെ ഇനി അവിടെ എന്താ പറഞ്ഞ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് പണം വാങ്ങിച്ചു എന്ന് പറയുന്ന ദിവസം അവിടെ അജിത്ത് എന്ന് പറയുന്ന ഡ്രൈവറുണ്ട്, പരാതിക്കാരൻ ഷമീറുണ്ട്, ഇവരെയൊക്കെ അപ്പൊ നിങ്ങൾ പറയുന്ന അവരോടൊക്കെ വീട്ടിൽ പോകാൻ പറഞ്ഞു, പിന്നെ കെ സുധാകരനോട് മാത്രം നിൽക്കാൻ പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഔചിത്യപരമായ ഒരു കാര്യങ്ങൾ, ഒന്നുകിൽ വസ്തുതകൾ പഠിക്കുക, അതല്ല എങ്കിൽ എനിക്കറിയില്ല എന്നുള്ള കാര്യങ്ങൾ പറ. ഇനി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിക്കും അപ്പോൾ പറയുമെന്നാ. ഏത് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കും. ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? അത് സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേസാണ്. ആ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ, അത് ഹൈക്കോടതിയിൽ കേസ് പെൻഡിങ് നിൽക്കുന്നു. ഇനി ഹൈക്കോടതി പറഞ്ഞു പോകണമെങ്കിൽ അത് പോകും, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഇവിടെ ഒരു വസ്തുത നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ കേസിൽ മോൻസൺ മാവുങ്കൻ ഒഴിച്ച് ഒരാൾക്കെതിരെയും ഒരു മൊഴിയും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ ഗോവിന്ദനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ ഈ കാര്യത്തിൽ കോടതികളിൽ മാപ്പ് പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അങ്ങനെ ഗോവിന്ദൻ എന്തെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തി ആർക്കെതിരെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു നാടാണോ നമ്മളേത്? അതിനൊക്കെ നിയമപരമായ പ്രതിവിധികളുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഗോവിന്ദന് നോട്ടീസ് ചെയ്യലും ഗോവിന്ദനെതിരെ സമാധാനം പറയേണ്ടതായിട്ടും വരും. അതല്ലാതെ അങ്ങനെ ഈ ദേശാഭിമാനിക്കെതിരെ ഒരു നോട്ടീസ് അയക്കണ്ടേ? ഈ ദേശാഭിമാനിക്കെതിരെ ഒരു നോട്ടീസ് അയക്കണ്ടേ? ശ്രീ സേനാപതി തീർച്ചയായിട്ടും. അല്ല, ദേശാഭിമാനി പത്രം അതിലേതൊരു ലേഖകൻ അവന്റെ ഭാവനയ്ക്കനുസരിച്ച് കെ സുധാകരനോടുള്ള വൈരാഗ്യം എന്താ? കെ സുധാകരനോട് ഇവർക്കുള്ള വൈരാഗ്യം, ഇവർക്ക് വൈരാഗ്യമുണ്ട്. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇവർ കെ സുധാകരനെ വേട്ടയാടുന്നു. ഇവരാണ് കെ സുധാകരനെതിരെ നാൽപ്പാടി വാസു കേസിൽ, വധക്കേസിൽ കെ സുധാകരൻ പ്രതിയാണെന്ന് പറഞ്ഞ് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. എന്തേ അദ്ദേഹത്തെ ശിക്ഷിച്ചോ? നിങ്ങൾ ഇ പി ജയരാജൻ ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി സമ്മേളനം കഴിഞ്ഞ് വന്നപ്പോ ശ്രീകാകുളത്തിനും വാറങ്കലിനും ഇടയ്ക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിയേറ്റ കേസിൽ വിക്രംചാലി ശശിയാണ് അതിനകത്തെ പ്രതി അന്ന് പറഞ്ഞു സുധാകരൻ തോക്കും കൊടുത്തു വിട്ടുവെന്ന്. നിങ്ങളുടെ ഗവൺമെന്റ് അതിനുശേഷം എത്രയോ പ്രാവശ്യം അന്വേഷണം നടത്തി എന്റെ കെ സുധാകരനെതിരെ കേസെടുക്കാത്ത. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ 50 കൊല്ലക്കാലം സി പി എമ്മിനെതിരെ വലിയ പോരാട്ടം കേരളത്തിൽ നടത്തുന്നു ശ്രീ കെ സുധാകരൻ. കെ സുധാകരൻ സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ സി പി എം നടത്തുന്നു. ആ ശ്രമങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും മുന്നോട്ട് പോകുന്നു. ഇപ്പൊ എന്തിനാ ഈ കേസുകളൊക്കെ വന്നിരിക്കുന്നത്? ശ്രീ ആയുർ ബിജു കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖം വല്ലാതെ വികൃതമായിരിക്കുന്നു. ആ വികൃതമായത് അത് കെ ഫോൺ ആണെങ്കിലും കേരളയിലാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ എ ഐ ക്യാമറ ആരോപണം, ഈ ആരോപണങ്ങളുടെ എല്ലാം മുൾമുനിൽ അത് മാത്രമാണോ? എസ് എഫ് ഐയുടെ കുട്ടി സഖാക്കന്മാർ ഇവിടെ സമാന്തര യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ മുഖം ഇതുപോലെ വികൃതമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നാ പിന്നെ പ്രതിപക്ഷത്തെയും ആക്ഷേപിച്ചേക്കാം. അത് വി ഡി സതീശനെതിരെ ഒരു കേസ് എന്താണ്? വി ഡി സതീശൻ വിദേശത്ത് പോയി പണം സമ്പാദിച്ചുവെന്ന്, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുനർജനിയിലെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. കക്ഷികൾക്ക് നേരിട്ട് പോയിരിക്കുന്നു, അവർക്ക് വീട് പണിതു കൊടുത്തിരിക്കുന്നു. അവർക്ക് പരാതിയില്ല, കൊടുത്തവന് പരാതിയില്ല, കിട്ടിയവന് പരാതിയില്ല, പിന്നെ കണ്ടു നിൽക്കുന്നവർക്കാണോ പരാതി? ഇവിടെ കെ സുധാകരനെതിരെ എടുത്തിരിക്കുന്ന കേസ്, ഞാൻ ബിജുവിനോട് പറയുന്നു, എന്റെ ബിജു 2.62 ലക്ഷം കോടിയുടെ ഒരു എന്താ പറഞ്ഞ ആ പണം വിട്ടുകിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തി, അല്ലെങ്കിൽ പാർലമെന്റിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അതിന് സ്വാധീനം ചെലുത്തുന്നൊക്കെ പറയുമ്പോൾ വെറും 10 ലക്ഷത്തെ ഒതുക്കല്ലേ കെ സുധാകരനെ പോലെ ഒരാള്? 3 വട്ടം MLA, 2 വട്ടം MP, 1 വട്ടം കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി. ആ മനുഷ്യനൊക്കെ പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ 10 ലക്ഷം വല്ലതും വേണോ? ആ കാലഘട്ടത്തിലെ വനം വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലാണ് മതികെട്ടാനിലെ അന്നത്തെ കുടിയിറക്കം നടത്തുന്നത്, കുടിയിറക്കം എന്നല്ല കയ്യേറ്റക്കാരനെ ഇറക്കിവിടുന്നത്. ആ സമയത്തൊക്കെ കെ സുധാകരൻ ഒരു അഴിമതി നടത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന 10 ലക്ഷമല്ല 100 കോടിയോ 150 കോടിയോ കിട്ടും. അപ്പൊ ഒരു പൊതുപ്രവർത്തകനെ വെറുതെ നിങ്ങളങ്ങ് ആക്ഷേപിക്കുക 10 ലക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്? കെ സുധാകരൻ പണം വാങ്ങിയെന്ന് ഏതെങ്കിലും ഒരു പരാതിക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? കണ്ടെന്ന മോൺസന്റെ ഡ്രൈവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പോ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം താങ്കളെ. താങ്കൾ കണ്ടില്ല? ഞാനിപ്പോ വെറുതെ ഒരു വാദത്തിന് ഒരു ആരോപണം പറയാ. എന്റെ കയ്യിൽ നിന്ന്
ആയൂർ ബിജു 10 ലക്ഷം രൂപ മേടിച്ചു. എവിടെ വന്നാ? നമ്മളൊരു ഫ്ലോറൽ ചർച്ചയ്ക്ക്, ഇപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റാ, നമ്മൾ ഫ്ലോറൽ ചർച്ചയ്ക്ക് ഒറ്റയ്ക്ക് വന്നു, നമ്മൾ ഒന്നിച്ചു വന്നു. 10 ലക്ഷം രൂപ ആയൂർ ബിജു എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആരാ സാക്ഷി? എന്റെ ഡ്രൈവർ സാക്ഷി. അങ്ങനെ പറഞ്ഞാൽ 10 ലക്ഷം രൂപ മേടിച്ചതിന് സ്ഥിരീകരണമാകുമോ? ആർക്ക് നേരെ ഉന്നയിക്കാവുന്ന ആരോപണങ്ങൾ ഇതൊക്കെ അധ്യക്ഷനെതിരെ. ഇനി നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിന്റെ DGP നിത്യ സന്ദർശകനായിരുന്നല്ലോ ഈ മോൻസൺ മാവുങ്കന്റെ വീട്ടില്. ഈ മോൻസൺ മാവുങ്കൻ അവിടെ പുരാവസ്തു. സേനാപതി വേണു, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ആയൂർ ബിജുവിനും കൂടെ ഒരു അവസരം കൊടുത്തിട്ട് ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ആയൂർ ബിജു, അതിനുള്ള ഒരു മറുപടിയും കൂടെ താങ്കൾക്ക് നൽകാം.